നമസ്കാരം. അയോധ്യ ക്ഷേത്രവും അയോധ്യ ഭൂമിയും ചരിത്രകാരന്മാരും. അപ്പം ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. ഇവിടെ എന്തുണ്ടായിരുന്നു, എന്താണ് ഇവിടെ നിന്ന് ചരിത്ര അവശിഷ്ടമായി കിട്ടിയത്, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ കെ കെ മുഹമ്മദ് ഈ രാമക്ഷേത്രത്തിൻ്റെ അവിടെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ ASI കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. ആ വാർത്ത പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. അതായത് വ്യാളീ രൂപങ്ങൾ, അതുപോലെ പ്രണാളി, മുതലയുടെ രൂപത്തിലുള്ള പ്രണാളി, ക്ഷേത്രത്തിൻ്റെ തൂണുകൾ, അതുപോലെ തന്നെ ദശരഥൻ്റെ, രാവണൻ്റെ, ഹനുമാൻ്റെ ബിംബങ്ങൾ, അങ്ങനെയുള്ള ചരിത്രാവശിഷ്ടങ്ങൾ. ഇതൊരു രാമക്ഷേത്രം തന്നെയായിരുന്നു. ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രം പൊളിച്ചു മാറ്റിയാണ് ബാബർ എന്ന മുഗൾ ഭരണാധികാരി അല്ലെങ്കിൽ മുഗൾ ഏകാധിപതി ഇവിടെ ക്ഷേത്രം പള്ളി പണിതത്, മുസ്ലിം പള്ളി പണിതത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ചരിത്രവും ശാസ്ത്രവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത ചെയ്തത്. ശ്രീ കെ കെ മുഹമ്മദ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് നമ്മളോട് പറയുകയും ചെയ്തു. ഈ ഇടത് ചരിത്രകാരന്മാർ ചിലരുണ്ട്, ഇർഫാൻ ഹബീബ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇടത് ചരിത്രകാരന്മാരെന്ന് പറയുന്നത് ബുദ്ധിജീവികളായിട്ടാണ് കാണുന്നത്, അവർക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണ്, എന്നാൽ കുബുദ്ധിയാണ് കൂടുതൽ എന്നാണ് പലപ്പോഴും പലതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇടത് ചരിത്രകാരന്മാരും രാമജന്മഭൂമിയും എന്ന വിഷയത്തിൽ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടു. അത് ആ ലേഖനത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വായിച്ചു നോക്കിയപ്പോൾ അത് പ്രേക്ഷകരോടുകൂടി ഒന്ന് പങ്കുവെക്കണം. ഇതിൻ്റെ ഈ കഥാംശം എന്താണ്, ഇടത് ചരിത്രകാരന്മാരും അയോധ്യയും അല്ലെങ്കിൽ രാമജന്മഭൂമിയും രാമക്ഷേത്രവും ഒക്കെ തമ്മിലുള്ള, അല്ലെങ്കിൽ ബാബറി മസ്ജിദും ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് വെറുതെ നോക്കാം. ഈ ഒരു അവസരത്തിൽ ഇത് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. ഇടത് ചരിത്രകാരന്മാരുടെ അറിവിനെ കുറച്ച് കാണുകയല്ല, പക്ഷേ അറിവിനേക്കാൾ കൂടുതൽ അവർക്ക് മതവും രാഷ്ട്രീയവുമാണ് വലുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണോ എന്നറിയില്ല, ഏതായാലും അങ്ങനെയാണ് തോന്നുന്നത്. അലഹാബാദ് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ ഇടത് ചരിത്രകാരന്മാർ വലിയ ഒരു മഹായുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകളാണ് അന്ന് നടത്തിയത്. അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിയാണ് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഇവർ എന്തോ വലിയ സംഭവമാണെന്ന് മുസ്ലിം പക്ഷം മാത്രമല്ല ഹിന്ദുപക്ഷവും വിചാരിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ചരിത്രകാരന്മാരുടെയും പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരുടെയും ഒരു വലിയ പടയെ സ്വതന്ത്ര വിദഗ്ധ സാക്ഷികളായി അണിനിരത്തി. എല്ലാവരും ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയവരും ആധികാരിക ലേഖനങ്ങളും പുസ്തകങ്ങളും അതുപോലെ എഴുതിയവരാണ്. ഈ വിദഗ്ധർ കോടതിയിൽ നൽകിയ ഇത്രയും മൊഴികൾ കേട്ടുകഴിഞ്ഞാൽ, അത് പിന്നീട് കേട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിരിച്ച് വയറുവേദന എടുക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ചിരി വരും. ഇത്രയും വലിയ വിവരദോഷികളെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന് കോടതി പോലും പരോക്ഷമായി ഇവരോട് ചോദിച്ചുവെന്നാണ് കേൾവി. നമുക്കറിയില്ല കേട്ടോ. ഇവർക്കൊക്കെ PhD ലഭിച്ചത് എങ്ങനെയെന്നും സംശയം തോന്നാം. കുറ്റം പറയരുത്, ഇവരിൽ പലരും 11 വർഷമൊക്കെ എടുത്തു വളരെ കഷ്ടപ്പെട്ടാണ് PhD നേടിയതെന്നൊക്കെ അവരുടെ തന്നെ മൊഴികളിലുണ്ട്. ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധം ഇടതുപക്ഷത്തെ വിശ്വസിച്ചു പോയതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇടത് ചരിത്രകാരന്മാരുടെ ഈ വിഷയത്തിലെ അറിവും വൈദഗ്ധ്യവും മനസ്സിലാക്കാൻ ചില സാമ്പിളുകൾ നമുക്ക് നോക്കാം. കോടതിയിൽ നൽകിയ മൊഴികളൊക്കെ അതേപടി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. പ്രേക്ഷകർ എങ്ങനെ അതിനെ സ്വീകരിക്കുമെന്നറിയില്ല, നമുക്ക് നോക്കാം. സൂരജ് ബാൻ, റിട്ടയേർഡ് ആർക്കിയോളജി പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം, എക്കണോമിക്സ്, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവ പഠിച്ചു. ബിരുദതലത്തിൽ ചരിത്രം പഠിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ MA ഉണ്ട്. അതിനുശേഷം ബറോഡയിൽ നിന്ന് ആർക്കിയോളജിയിൽ MA. സരസ്വതി നദീ തടത്തെപ്പറ്റിയുള്ള ഗവേഷണത്തിലാണ് സൂരജ് ബാൻ, ഡോക്ടർ സൂരജ് ബാൻ, അദ്ദേഹത്തിന് PhD ലഭിച്ചത്. സംസ്കൃതം സംസാരിക്കാൻ അറിയാമോ, അദ്ദേഹത്തോട് കോടതി ചോദിച്ചതാണ്. ഇല്ല എന്നായിരുന്നു മറുപടി. MA സംസ്കൃതംകാരനാണ് കേട്ടോ. വായിക്കാൻ അറിയാമോ, കുറേ കാലമായി ഉപയോഗിക്കാത്തത് കൊണ്ട് വായിക്കാനും ബുദ്ധിമുട്ടാണ്. ഹിന്ദിയും സംസ്കൃതവും ഏകദേശം ഒരേ ലിപിയായിട്ടും സംസ്കൃതം MA-ക്കാരന് സംസ്കൃതം വായിക്കാൻ അറിയില്ല, എങ്ങനെ ചിരിക്കാതിരിക്കും? സഖാക്കൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ ബിരുദം ലഭിച്ചത് എന്ന തോന്നൽ അവിടെ ഉണ്ടാകും. ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സഖാക്കന്മാരുടെ യൂണിവേഴ്സിറ്റിയാണല്ലോ. സഖാക്കന്മാരുടെയും ഇപ്പോൾ രാജ്യവിരുദ്ധരുടെയും യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്ന് ചുമ്മാ എഴുതി കൊടുക്കുന്നതാണോ ഇതൊക്കെ എന്ന് നമുക്കറിയില്ല. അതുപോലെ തുളസീദാസിൻ്റെ രാമായണം ഞാൻ വായിച്ചിട്ടില്ല. സിന്ധു നദിയുടെ തറ സംസ്കാരം എന്നാണ് കണ്ടുപിടിച്ചത് എന്നെനിക്കറിയില്ല. അതെൻ്റെ വിഷയമല്ല, ജോഗ്രഫിയിൽ വരുന്നതാണ്. അതുപോലെ ഒരു പള്ളിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പിഗ്രഫിയും ന്യൂമിസ്മാറ്റിക്സും പഠിച്ചിട്ടില്ല. ചരിത്രം, ജിയോളജി, ആർക്കിടെക്ചർ എന്നിവ പഠിച്ചിട്ടില്ല. ഞാൻ തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട ചരിത്ര പഠനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല തുടങ്ങിയവയായിരുന്നു മറുപടി. അതായത് ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഡോക്ടർ സൂരജ് ബാൻ എന്ന വ്യക്തിക്ക് ഒരു തേങ്ങയും അറിയില്ല. എന്നിട്ടും ഇടതുപക്ഷ ചരിത്ര നിരീക്ഷകനും ഗവേഷകനും വലിയ ചരിത്ര പണ്ഡിതനുമാണ്, എങ്ങനെ ചിരിക്കാതിരിക്കും? അടുത്ത വ്യക്തി ഡോക്ടർ SV മിശ്ര, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ MA. പള്ളി നിർമ്മാണത്തെപ്പറ്റി ബാബറിൻ്റെ കാലം മുതൽ 89 വരെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒന്നിൻ്റെയും പേര് ഓർമ്മയില്ല.
ഈ സാക്ഷി എപ്പിഗ്രഫിസ്റ്റ് ആയിട്ടാണ് അവതരിച്ചത്. അതുപോലെ സുശീൽ ശ്രീവാസ്തവ എം എ പൊളിറ്റിക്സ് പി എച്ച് ഡി, ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ഡിസ്പ്യൂട്ടഡ് മോസ്റ്റ് എ ഹിസ്റ്റോറിക്കൽ എൻക്വയറി. പുസ്തകത്തിന്റെ പേജ് 87 എഴുതിയത് പള്ളി പണിതത് ക്ഷേത്രം തകർത്താണെന്ന് 17 നൂറ്റാണ്ട് മുതൽ ജനങ്ങൾ പറയാൻ തുടങ്ങിയിരുന്നു എന്നാണ്. തന്റെ സ്വന്തം പുസ്തകത്തിൽ എഴുതിയത് തെറ്റാണെന്നും 19 നൂറ്റാണ്ട് മുതലാണ് ജനങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നുമാണ് കോടതിയിൽ പറഞ്ഞത്. അതായത് ഗവേഷണം നടത്തി കണ്ടെത്തി എഴുതിയ കാര്യം 17 നൂറ്റാണ്ടിൻ്റെ കഥ പറഞ്ഞിട്ട് 17 നൂറ്റാണ്ട് മുതൽ ജനങ്ങൾ പറയാൻ തുടങ്ങിയതാണ് ഈ പള്ളി തകർത്ത കാര്യമൊക്കെ. പക്ഷേ കോടതിയിൽ പറഞ്ഞത് 19 നൂറ്റാണ്ടാണ്. സ്വന്തം പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കൂടെ ഡോക്ടർ സുശീൽ ശ്രീവാസ്തവ. ഡി മണ്ഡൽ അയോധ്യ ആർക്കിയോളജി ആഫ്റ്റർ ഡിമോളിഷൻ എന്ന പുസ്തകം എഴുതി. ഇടതുപക്ഷം ഏറ്റവും ആധികാരികം എന്ന രീതിയിൽ സമർപ്പിച്ച ഗ്രന്ഥമാണ് ഈ അയോധ്യ എന്ന് പറയുന്ന ഈ പുസ്തകം. ഞാൻ ഒരിക്കലും അയോധ്യയിൽ പോയിട്ടില്ല. ബാബറിൻ്റെ കാലത്തെ ചരിത്രത്തെപ്പറ്റി എനിക്കറിയില്ല. ബാബറിനെ പറ്റി ആകെ അറിയാവുന്നത് അദ്ദേഹം 16 നൂറ്റാണ്ടിലെ ഒരു മുഗൾ ഭരണാധികാരി മാത്രമാണെന്നാണ്. അത് 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനും അറിയാം. എന്നിട്ടാണ് വലിയ ചരിത്ര പണ്ഡിതനാണെന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ടുപോയത്. ഡി മണ്ഡൽ സുവീര ജയ്സ്വാൾ ജെ എൻ യു മുൻ പ്രൊഫസർ ആർ എസ് ശർമ്മയുടെ കീഴിൽ പി എച്ച് ഡി. വിഷയം വൈഷ്ണവിസം. വൈഷ്ണവിസം എന്ന വിഷയത്തിലായിരുന്നു പി എച്ച് ഡി. ഞാൻ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ എക്സ്പെർട്ടാണ്. ബാബർ നാമ എന്ന പുസ്തകം വായിച്ചിട്ടില്ല. മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രം തകർത്തു പള്ളി പണിത വിഷയത്തിൽ ഞാൻ പഠനം നടത്തിയിട്ടില്ല. ബാബറി പള്ളിയെപ്പറ്റി ഞാൻ പറയുന്നത് എൻ്റെ അറിവിൽ നിന്നോ വിഷയം പഠിച്ചിട്ടോ അല്ല, മൊഴി നൽകുന്നത് എൻ്റെ അഭിപ്രായത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇപ്പം വക്കീലന്മാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും മൊഴി കൊടുക്കുന്നത് എങ്ങനെയാണ്, മൊഴി പറയുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇവർക്കൊരു ഒരു ഐഡിയ ഇല്ല. അവർക്കൊന്നും അറിയില്ല. പക്ഷേ എല്ലാം അറിയാം എന്നുള്ള ധാരണയിൽ ഞെളിഞ്ഞിരുന്ന് പോയി കോടതിയിൽ, അലഹബാദ് ഹൈക്കോടതിയിൽ മൊഴി നൽകി. ഇതാണ് സംഭവിച്ചത്. നമ്മൾ ഇതിനെ ഇവരുടെ ചരിത്രമായി ബന്ധപ്പെട്ട അറിവിനെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ ഇവർ പറഞ്ഞത് കേട്ടില്ലേ? അതായത് ഈ ക്ഷേത്രഭൂമിയെപ്പറ്റിയോ അല്ലെങ്കിൽ അവിടെ പണിത ബാബരി പള്ളിയെപ്പറ്റിയോ അതിൻ്റെ ചരിത്രത്തെപ്പറ്റിയോ മുഗൾ ഭരണകാലത്തെക്കുറിച്ചോ ഇന്ത്യൻ മിത്തോളജി ഇന്ത്യൻ പുരാണങ്ങളെക്കുറിച്ചോ ഭാരതീയമായ സംസ്കാര ധാരകളെക്കുറിച്ചോ ഒന്നും ഒരു ഐഡിയയുമില്ല. എന്നിട്ട് പോയിരിക്കുകയാണ് രാമജന്മഭൂമി വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ വാദിക്കാൻ സാക്ഷി പറയുക. ഇവരെക്കുറിച്ച് ഓർത്ത് ചരിത്രവും ഇടതുപക്ഷവും നാണിക്കുന്നു, ലജ്ജിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് വേണമെങ്കിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാം. എന്തായാലും ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് കൃത്യമായി നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇതുപോലെയുള്ള ചരിത്രകാരന്മാരാണ് ഇടതുപക്ഷത്തിന് സ്വന്തമായി ഉള്ളത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. വിരലെണ്ണാവുന്നവരെ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കിടക്കുകയാണല്ലോ. കേരളത്തിലാണല്ലോ വലിയ ചരിത്രകാരന്മാരൊക്കെ. ഇവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞേനെയെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം അല്ലേ. എന്തായാലും ഈ ചരിത്രകാരന്മാർക്കെല്ലാം ഒരു വലിയ സല്യൂട്ട്. ഇതൊക്കെ വിളിച്ച് പറഞ്ഞതിന്, സത്യമാണല്ലോ പറഞ്ഞത്, സത്യം പറയാനെങ്കിലും നിങ്ങൾ പഠിച്ചുവല്ലോ. നല്ല കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.